നമ്മളെല്ലാവരും രാവിലെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ചായയിലായിരിക്കും അല്ലേ രാവിലെ ഒരു ചായ കുടിച്ചാൽ ആ ദിവസം തുടങ്ങിയാൽ നല്ല ഒരു എനർജി കിട്ടിയ പോലെ തോന്നാറുണ്ട് ചിലർക്ക് രാവിലെ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഏറെ ബുദ്ധിമുട്ടാണ് ചായയ്ക്ക് ഏറെ ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ദോഷവശങ്ങളും ഉണ്ട് ക്യാൻസർ അമിതവണ്ണം പ്രമേഹം ഹൃദ്രോഗം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ ചായയ്ക്ക് സാധിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉറക്കക്കുറവ് ചായയിൽ കഫീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉറക്കത്തിന് തടസ്സം നേരിടും നമ്മുടെ ഉറക്കം നഷ്ടമാകാൻ കാരണമാകുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ ശരീരം മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാൻ കാഫീൻ കാരണമാകുമെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഉറക്കക്കുറവുണ്ടായാൽ ക്ഷീണം ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് ഏകാഗ്രത കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകും കൂടാതെ അമിതവണ്ണം പ്രമേഹവും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിക്കും ചായയിൽ വലിയ അളവിൽ തന്നെ കഫീൻ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ചായ അധികം കുടിക്കുന്നത് സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിക്കാൻ കാരണമാകും ഒരു കപ്പ് ചായയിൽ 11 മുതൽ 61 മില്ലിഗ്രാം വരെ കഫീൻ അടങ്ങിയിട്ടുണ്ട് 200 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ ഒരാൾ ഒരു ദിവസം ഉപയോഗിച്ചാൽ ഉത്കണ്ഠ വർദ്ധിക്കുമെന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് സമ്മർദ്ദമോ ഉത്കണ്ഠയോ ഉണ്ടെങ്കിൽ ചായയുടെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ് ചായയിൽ ധാരാളമായി ടണ്ണിൻസ് കാണപ്പെടാറുണ്ട് ഇത് ഭക്ഷണങ്ങളിലെ ഇരുമ്പിനെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഭക്ഷണത്തോട് തന്നെ ബന്ധിപ്പിച്ച് നിർത്തും നിങ്ങളുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറവാണെങ്കിൽ ചായ കുടിക്കുന്നത് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യണം സസ്യാഹാരങ്ങളിൽ നിന്നും മാംസാഹാരങ്ങളിൽ നിന്നും ഇരുമ്പ് ആഗിരണം ചെയ്യുന്നത് ടണ്ണിൻസ് തടയുമെന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നെഞ്ചെരിച്ചിൽ ചായയിൽ അടങ്ങിയിട്ടുള്ള കാഫിൻ നെഞ്ചെരിച്ചലിന് കാരണമാകും മാത്രമല്ല നിങ്ങൾക്ക് ആസിഡ് റിഫ്ലക്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂട്ടാനും ചായ കാരണമാകും ഓക്കാനം വെറും വയറ്റിൽ ചായ കുടിച്ചാൽ ഓക്കാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിന് കാരണവും ചായയിൽ അടങ്ങിയിട്ടുള്ള ടണ്ണിൻസ് ആണ് ഇത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വയറുവേദനയ്ക്കും ഓക്കാനത്തിനും മറ്റും കാരണമാവുകയും ചെയ്യും എന്നാൽ ചിലർക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് അതിനാൽ തന്നെ ചായ കുടിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചായ കുടിക്കുന്നത് കുറയ്ക്കണം എന്നാൽ ചായയ്ക്ക് ചില ഗുണങ്ങളുമുണ്ട് ഭാരം കുറച്ച് സ്ലിം ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ചായ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ നമ്മുടെ ചായാപചയത്തെ മെച്ചപ്പെടുത്തി കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ സഹായിക്കുന്നു മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ ചായ ഉത്തമമാണ് വല്ലാത്ത മാനസിക പിരിമുറുക്കം വരുമ്പോൾ ഓടിപ്പോയി ഒരു ചായ കുടിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട് ചായ കുടിച്ചു കഴിയുമ്പോൾ ഒരു മാനസിക ഉണർവ് ലഭിക്കും എല്ലാ സാധനങ്ങൾക്കും ഗുണങ്ങളുണ്ട് എന്നതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്